ഹലോ ഗുഡ് മോർണിംഗ് ടു ഓൾ നമ്മൾ ജി എസ് ടി ആണ് നമ്മൾ പഠിച്ചത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ദറ്റ് ഈസ് ദി ഫസ്റ്റ് മൊഡ്യൂൾ ഈസ് ദാറ്റ് ഇൻട്രൊഡക്ഷൻ ടു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഗുഡ്സ് ആൻഡ് സർവീസ് ഹൗ വി ഇൻട്രൊഡ്യൂസ് ദി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇൻസ്റ്റെഡ് ഓഫ് ഓൾ അതർ ടാക്സസ് പ്രിവൈലിംഗ് ഇൻ അവർ കൺട്രി ദറ്റ് ഈസ് ബിഫോർ ഇൻട്രൊഡ്യൂസിംഗ് ദി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ദാറ്റ് ഈസ് ജി എസ് ടി ദി India charged two type of taxes, that is direct taxes and indirect taxes. That is our India or our country is a socialistic, democratic and republic country. And the supreme law of India is our constitution. That is we are socialistic, democratic and republic country. And our supreme law is in India is constitution. That means that all other laws are subordinate to the constitution of India. There is all other laws prevailing in our country is under the subordinate of the constitution of India. That means that no tax shall be levied or collected except by the authority of law. If our constitution of India permitted, then only we can collect other taxes. That means that no tax shall be levied or collected except by the authority of law. Is the supreme guidance of our constitution of India. Before introducing the goods and service tax, that is GST, our tax system in India is categorized into two categories, that is direct taxes and indirect taxes. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സോഷ്യലിസ്റ്റിക് ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് കൺട്രി ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ സുപ്രീം പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പെർമിറ്റ് ചെയ്യാത്ത ഒരു ടാക്സും അല്ലെങ്കിൽ ഒരു ലോയും നമുക്കിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ പെർമിറ്റ് ചെയ്യുന്ന ലോസ് മാത്രമേ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ജി എസ് ടി വരുന്നതിന് മുമ്പ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പെർമിറ്റ് ചെയ്തിരുന്നതും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നതും ടു ടൈപ്പ് ഓഫ് ടാക്സസ് ആണ്. ദാറ്റ് ഈസ് ഡയറക്റ്റ് ടാക്സസ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്. ദി ഡയറക്റ്റ് ടാക്സസ് മീൻസ് ദാറ്റ് The individuals and organization directly paid certain amounts to the government by way of tax depending upon their income. അവരുടെ ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ദി ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻ ഡയറക്ട്ലി പെയ്ഡ് ഐദർ ടു ദി സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് സർട്ടൻ എമൗണ്ട് ആസ് ടാക്സ്. ദാറ്റ് ഇസ് എക്സാമ്പിൾ ഫോർ ഡയറക്റ്റ് ടാക്സ് ഇസ് ഇൻകം ടാക്സ്. നമ്മുടെ ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഡയറക്റ്റ് ആയിട്ട് ആ ഇൻകത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ ആ ഇൻകം ടാക്സ് ലോ പ്രകാരമുള്ള ഒരു പെർസെൻറ്റേജ് ഡയറക്റ്റ് ടാക്സസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുക. ദെൻ ഇൻഡയറക്റ്റ് ടാക്സ് മീൻസ് ദാറ്റ് ദി ടാക്സ് ചാർജ്ഡ് ഓൺ മാനുഫാക്ചർ ഓർ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് ഓർ പ്രൊവൈഡിങ് സർവീസസ്. ദാറ്റ് ഈസ് ഫോർ ബിസിനസ് കാറ്റഗറീസ്. ദി മാനുഫാക്ചറർ ഓർ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് പ്രൊവൈഡിങ് സർവീസസ്. കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി എക്സെട്ര ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ്. ദാറ്റ് ഈസ് ബിഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ജി എസ് ടി ദി ടാക്സ് സിസ്റ്റം പ്രിവൈഡിങ് ഇൻ ഇന്ത്യ ഈസ് ഓഫ് ടു കാറ്റഗറീസ്. ദാറ്റ് ഈസ് ഡയറക്റ്റ് ടാക്സസ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഡയറക്റ്റ് ടാക്സ് മീൻസ് ദാറ്റ് ദി ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻ ബേസ്ഡ് ഓൺ ദെയർ ഇൻകം ദേ പെയ്ഡ് സർട്ടൺ എമൗണ്ട് ആസ് ടാക്സ്. ദാറ്റ് ടാക്സ് ഈസ് നോൺ ആസ് ഡയറക്റ്റ് ടാക്സ്. Whereas indirect tax means that the tax charged on manufacture or sale of goods or providing services. Goods manufacture ചെയ്യുക, സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ സർവീസസ് റെൻഡർ ചെയ്യുമ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ടാക്സിനെയാണ് എന്ത് പറയുക, ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുക. ദെൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ലോ ഇൻ ഇന്ത്യ ഈസ് കമ്മിങ് അണ്ടർ ഇൻഡയറക്റ്റ് ടാക്സ് റിജീം വിച്ച് ആസ് ബ്രോഡ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ദാറ്റ് ഈസ് ലെബീഡ് ഓൺ എവറി വാല്യൂ അഡീഷൻസ്. ഓരോ വാല്യൂ അഡീഷൻസിനും ടാക്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ജി എസ് ടി എന്ത് ചെയ്തു, ഓൾ ഇൻഡയറക്റ്റ് ടാക്സസ് ആർ സബ്സ്യൂംഡ് ടു എ സിംഗിൾ ടാക്സ് ദാറ്റ് ഈസ് നോൺ ആസ് ജി എസ് ടി. പല സ്റ്റേജിലും വരുന്ന ഡിഫറെൻ്റ് ടാക്സിനെ എല്ലാം കൂടെ സബ്സ്യൂം ചെയ്ത് ഒരു വാല്യൂ ആഡഡ് ടാക്സസ് ആയിട്ട്, ജി എസ് ടി ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് വാല്യൂ ആഡഡ് ടാക്സ്. ആ വാല്യൂ ആഡഡ് ടാക്സിൻ്റെ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് ഇറ്റ് ഈസ് എ ബ്രോഡ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ദാറ്റ് ഈസ് ലെവീഡ് ഓൺ എവറി വാല്യൂ അഡീഷൻസ്. ഓരോ വാല്യൂ അഡീഷൻസ് വരുമ്പോഴും അതിനെ ടാക്സബിൾ ആക്കിക്കൊണ്ട് നമ്മൾ ഒരു ബ്രോഡ് കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നതാണ് ജി എസ് ടി. ജി എസ് ടി ഫോളോസ് ദി യുണീക് ഐഡിയോളജി ഓഫ് വൺ നേഷൻ വൺ ടാക്സ്. ജി എസ് ടിയുടെ ഐഡിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ നേഷൻ വൺ ടാക്സ്, ഒരു കൺട്രിക്ക് ഒരു ടാക്സ് ആണ്. ദർ ആർ വേരിയസ് ഇൻഡയറക്റ്റ് ടാക്സസ് പ്രിവെയിലിംഗ് ഇൻ അവർ കൺട്രി, ദാറ്റ് ഈസ് വാറ്റ്, സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, ഓക്ട്രോയി എക്സെട്ര. ഓൾ ദീസ് ടാക്സസ് ആർ ലിവീഡ്
to one tax that is known as GST. അതായത് വളരെയധികം ടാക്സസ്, ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറഞ്ഞ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എല്ലാം ചാർജ് ചെയ്തുകൊണ്ടിരുന്ന വളരെയധികം ടാക്സസ് നമുക്കിവിടെ പ്രിവെയിലിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ടാക്സസിനെ എല്ലാത്തിനെയും കൂടി ഒരു സിംഗിൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ആ സിംഗിൾ ടാക്സ് ബേസിനെയാണ് നമ്മൾ എന്ത് പറയുക, ജി എസ് ടി എന്ന് പറയുക. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഓൾ ഡയറക്റ്റ് ടാക്സസ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് എന്നുള്ള പ്രിൻസിപ്പിൾ മാറ്റി ഒരു ബ്രോഡ് കാറ്റഗറിയിലേക്ക് വൺ നേഷൻ വൺ ടാക്സ് എന്നുള്ള പ്രിൻസിപ്പിളിലേക്ക് കൊണ്ടുവന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ജി എസ് ടി എന്ന് പറയുക. ഓക്കേ.